നമസ്കാരം. ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. എന്നാൽ അത് കണ്ടവരെല്ലാം അദ്ദേഹത്തെ കണ്ടം വഴി ഓടിക്കുകയുണ്ടായി. ഈ ഒരു അവസരത്തിലാണ് പഴയ ഒരു പോസ്റ്റ്, അത് കേരളത്തിൽ തന്നെ ദളിത് ആക്ടിവിസ്റ്റ് എന്നറിയപ്പെടുന്ന ബിന്ദു അമ്മിണിയാണ്. ഈ ബിന്ദു അമ്മിണി എന്ന പേര് കേൾക്കുമ്പം എനിക്കറിയാം സംഘികൾക്ക് ചിലർ നെറ്റിച്ച് വിളിക്കും ബിന്ദു അമ്മിണിയോ. സംഗതിയൊക്കെ ശരി തന്നെയാണ്. ഈ ബിന്ദു അമ്മിണിക്ക് ഇന്ത്യയിൽ എവിടെ പോവാനും പോലീസ് സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ടത് കോടതിയാണ് കൊടുത്തത്. ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടാണ് അങ്ങനെ കോടതി അനുമതി കൊടുത്തിരിക്കുന്നത്. അവർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ബിന്ദു അമ്മിണി എന്ന വ്യക്തി അന്ധമായ ഒരു സംഘി വിരോധിയാണ്. ആ കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. അപ്പം നമ്മൾ ഉത്തർപ്രദേശിനെ പറ്റി എന്താണ് കേട്ടിരിക്കുക? നമ്മൾ കേട്ടിരിക്കുക എന്നാൽ ഇവിടെയുള്ള മാമാധ്യമങ്ങളും അതേപോലെ തന്നെ ഇടത് എക്കോസിസ്റ്റും ഒക്കെ പറഞ്ഞ് പരത്തിയിരിക്കുന്നത് അവിടെ ദളിത് പീഡനങ്ങൾ നടക്കുന്നു, അവിടുത്തെ പോലീസ് ശരിയല്ല എന്നൊക്കെയാണ്. എന്നാൽ ഈ ബിന്ദു അമ്മിണിയുടെ വാക്കുകൾ തന്നെ ഒന്ന് കണ്ടുവെക്കാം. യു പി എൽ ചെന്നിറങ്ങുമ്പോൾ തന്നെ ഒരു ഗൺമാൻ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പിരിയും വരെ ഒരു കുടുംബാംഗത്തെ പോലെ എൻ്റെ ഒപ്പം തന്നെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഒപ്പം നിന്നു. ഇന്ന് കോഴിക്കോട് വന്നിറങ്ങി. ഇറങ്ങിയപ്പോൾ മുതൽ കൂടെ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരികളിൽ ഒരാൾ നീരസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ബീച്ചിലാണ്. എനിക്കൊപ്പം ഒരു സുഹൃത്തും മകനും എൻ്റെ മകളും. എനിക്ക് നേരെ ഒരാൾ വേഗത്തിൽ നടന്നെടുത്തു. എൻ്റെ സുഹൃത്ത് പെട്ടെന്ന് നടുവിലേക്ക് കയറി നിന്നു. അയാൾ പെട്ടെന്ന് ഞങ്ങളുടെ സാധനം എടുക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ പ്രതിരോധിച്ചതിനാൽ അയാൾ ഇവിടം വിട്ടുപോയി. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞു. എനിക്ക് സുരക്ഷയ്ക്ക് കൂടെയുള്ളവർ ഇതൊന്നും അറിഞ്ഞ മട്ടില്ല. സാധാരണക്കാർക്ക് കേരള പോലീസ് നൽകുന്ന സുരക്ഷ ഞാൻ ആക്രമിക്കപ്പെട്ടാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇനി നിങ്ങൾ ചിന്തിക്കുക, അവർക്ക് ഉത്തർപ്രദേശിൽ ചെന്നപ്പോൾ അവിടുത്തെ പോലീസുകാരിൽ നിന്ന് കിട്ടിയ മാന്യത, ബഹുമാനം, തുടർന്ന് അവർക്കവിടെ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് മോശമായ ഒരു പെരുമാറ്റം ഉണ്ടാകുകയുണ്ടായിട്ടില്ല. എന്നാൽ കേരളത്തിൽ തിരിച്ചെത്തിയപ്പോൾ അവർക്ക് പോലീസുകാരിൽ നിന്ന് മാന്യമായിട്ടുള്ള പെരുമാറ്റം കിട്ടിയില്ല. സാധാരണ ആൾക്കാരെന്ന് പറഞ്ഞുകൂടാ, ഈ കേരളത്തിലുള്ള ചില സാമൂഹ്യ വിരുദ്ധരിൽ നിന്നും കിട്ടിയില്ല. അപ്പോൾ ഏതാണ് ഭേദം? പറയുന്നത് ഏതെങ്കിലും സംഘപരിവാർ പ്രവർത്തകനോ ബി ജെ പിക്കാരോ ഒന്നുമല്ല. ഇവരെയൊക്കെ അങ്ങേയറ്റം വെറുക്കുന്ന ഒരു വ്യക്തിയാണ് പറയുന്നത് എന്ന് ഓർക്കുക. ബിന്ദു അമ്മിണിയാണ് പറയുന്നത്. ഉത്തർപ്രദേശിൽ ചെന്നപ്പോഴുള്ള അവരുടെ അനുഭവവും തിരിച്ച് കേരളത്തിൽ വന്നപ്പോഴുള്ള അനുഭവവും. ഇതാണ് ഒരു മലയാളി കൂടിയായ ഇടതുപക്ഷക്കാരിയായ ഇടത് സഹയാത്രി എന്നൊക്കെ പറയാവുന്ന ദളിതും കൂടിയായിട്ടുള്ള ഒരു വ്യക്തി സ്വന്തം മുഖ്യമന്ത്രിയുടെ സ്വന്തം ആഭ്യന്തരമന്ത്രിയുടെ കീഴിലുള്ള ഒരു പോലീസിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആ വകുപ്പ് ഭരിക്കുന്ന ആൾ ഒരു തോൽവി കൂടിയാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ശരിയായിരിക്കാം, 10 ആണ്ടുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ 6-7 വർഷങ്ങൾക്ക് മുമ്പ് ഉത്തർപ്രദേശിലെ പോലീസിനെ പറ്റി അങ്ങനെയുള്ള ചില വാർത്തകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നായിരിക്കാം. 7-8 വർഷം മുമ്പ് കേരള പോലീസും മികച്ചവരായിരുന്നിരിക്കാം. പക്ഷേ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത് കണ്ടോ? മികച്ചതായിരുന്ന കേരള പോലീസ് ഇന്ന് ഏതവസ്ഥയിൽ നിൽക്കുന്നു? മോശമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഉത്തർപ്രദേശിലെ പോലീസ് ഏതവസ്ഥയിൽ നിൽക്കുന്നു? ഇതൊക്കെ ഓരോ ഭരണാധികാരികളുടെ കഴിവും കഴിവുകേടുമാണ് വെളിവാക്കുന്നത്. അവിടം ഭരിക്കുന്നത് യോഗി ആദിത്യനാഥാണ്. അദ്ദേഹം 6-7 വർഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പോലീസ് വകുപ്പിനെ നേരെയാക്കിയെടുത്തു. എന്നാൽ ഇവിടെയോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സേനയെന്ന് പേര് കേട്ട കേരള പോലീസിനെ ഇന്ന് ഏതവസ്ഥയിലെത്തിച്ചിരിക്കുന്നു ഇവിടുത്തെ ഭരണാധികാരിയായ പിണറായി വിജയൻ. പിണറായി വിജയൻ ഒരു ഭൂലോക തോൽവിയാണ് എന്ന് പറയേണ്ടി വരുന്നത് അവരുടെ കൂടെ അവിടെ സഹയാത്രികരായി നടക്കുന്ന ആളുകൾ തന്നെയാണ് എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. ഇനി ഇന്ന് ദീപാവലിയാണ്. കഴിഞ്ഞ ദീപാവലിക്ക് മുമ്പ് ഇന്ത്യയിൽ 100 കോടി ആളുകൾക്ക് വാക്സിനൊക്കെ കൊടുത്തിട്ട് അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് സംസാരിച്ചിരുന്നു. ആ കൂട്ടത്തിൽ നിരവധി കാര്യങ്ങൾ പറഞ്ഞു പോയ കൂട്ടത്തിൽ ഒരു വാചകം ഇങ്ങനെ എടുത്ത് പറഞ്ഞിരുന്നു. ദീപാവലിയാണ് വരുന്നത്, മേക്കിംഗ് ഇന്ത്യ പദ്ധതിയിൽ പെടുന്നതോ അല്ലെങ്കിൽ നമ്മുടെ തദ്ദേശീയമായിട്ടുള്ള രീതിയിൽ നിർമ്മിച്ച
വസ്തുക്കൾ വേണം നമ്മൾ ഉപയോഗിക്കാൻ എന്ന് പറഞ്ഞു. ഒരു രാജ്യത്തിനെ എടുത്തു പറഞ്ഞില്ല, പടക്കമെന്ന വാക്കോ അല്ലെങ്കിൽ ദീപാവലിക്ക് ഉപയോഗിക്കുന്ന മറ്റു സാധനങ്ങളെപ്പറ്റി ഒന്നും പേരെടുത്ത് പറഞ്ഞില്ല. പക്ഷേ ആ ഒരു വാചകമുണ്ടാക്കിയ ആ ഒരു ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു. ദീപാവലി കഴിഞ്ഞപ്പോഴേക്കും ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ തന്നെ വാർത്ത കൊടുക്കേണ്ടി വന്നു. ആ ഒരൊറ്റ ദിവസം കൊണ്ട് മാത്രം ചൈനയുടെ വിപണിക്കുണ്ടായ നഷ്ടം ശതകോടികളാണ്. ഏതാണ്ട് ചില മാധ്യമങ്ങൾ 50,000 കോടി രൂപയുടെ വരെ വ്യാപാര നഷ്ടമാണ് ചൈനയ്ക്കുണ്ടായത് എന്ന് പറയുന്നത്. കാരണം ചൈനയുടെ പടക്കങ്ങളായിരുന്നു അതിനു മുമ്പുള്ള വർഷങ്ങളിലൊക്കെ ദീപാവലിക്കൊക്കെ ഇവിടെ പൊട്ടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പേരെടുത്ത് പറയാതെ നരേന്ദ്രമോദി പറഞ്ഞ ഒരു വാചകത്തിൽ ബഹുഭൂരിപക്ഷം ജനങ്ങളും അത് അംഗീകരിച്ചു, അനുസരിച്ചു. കേരളം പോലെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒരുപക്ഷെ ശ്രദ്ധിച്ചു കാണത്തില്ലായിരിക്കാം. ഇത്തവണയും ഇതേ സംഗതി തന്നെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചൈനയ്ക്ക് വലിയ വ്യാപാര നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയുടെ ഇവിടെ നിർമ്മിച്ചിട്ടുള്ള സാധനങ്ങളാണ്, പടക്കമാവട്ടെ മറ്റ് കാര്യങ്ങളാവട്ടെ, അതാണ് ഭാരതീയർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി ഇത്തവണയും ഒന്നും പറഞ്ഞില്ലെങ്കിൽ കൂടിയും കഴിഞ്ഞ തവണ പറഞ്ഞ വാക്കുകൾ ജനങ്ങളുടെ മനസ്സിലുണ്ട് എന്നതിൻ്റെ തെളിവാണ്. ഒരുപക്ഷേ കേരളം പോലുള്ള ചില സ്ഥലങ്ങളിൽ ചൈനയുടെ ഉറക്കങ്ങൾ തന്നെയായിരിക്കാം ചിലത് പൊട്ടിച്ചിരിക്കുക. ഇന്ന് മയക്കുമരുന്നിനെതിരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദീപം കൊളുത്തി പ്രകടനമൊക്കെയുണ്ട് LDFൻ്റെ CPMൻ്റെ. ഇന്ന് ദീപാവലിയാണ്, ഭാരതീയരുള്ള എല്ലായിടത്തും, ഇവിടെ ഹൈന്ദവർ മാത്രമല്ല ദീപാവലി ആഘോഷിക്കുന്നത്, അതിൽ സിഖുകാരുണ്ട്, ജൈന മതസ്ഥരുണ്ട്, വേറെയും ചില ആളുകളൊക്കെ ഈ ദീപാവലി അവർക്ക് പല പേരുകളാണ് എങ്കിലും ഇന്നത്തെ ദിവസം ദീപം കൊളുത്തുന്നതാണ്. അക്കൂട്ടത്തിൽ അവരുടെ ചെലവിൽ ഞങ്ങളും കൂടെ ദീപം കൊളുത്തുന്നു, എന്നാൽ ദീപാവലിക്ക് കൊളുത്തുകയല്ല മയക്കുമരുന്നിനെതിരെയാണ് എന്ന തരത്തിൽ വരണം. ആ രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് MB രാജേഷാണ് എന്ന് തോന്നുന്നു ഇതാദ്യമായിട്ട് ഇങ്ങനൊരു ഐഡിയയും കൊണ്ട് വന്നത്. ആ ഐഡിയൊക്കെ പണ്ടേക്ക് പണ്ടേ ചീറ്റിപ്പോകുന്നതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം കമ്മ്യൂണിസ്റ്റുകാരനില്ലാതായിപ്പോയി. പക്ഷേ ജനങ്ങൾക്കങ്ങനെയല്ല, അവർക്കതിനുള്ള ബോധമുണ്ട്. ഒരുപക്ഷെ ഒന്നോ രണ്ടോ പതിറ്റാണ്ട് കഴിയുമ്പോൾ അന്നൊരു പക്ഷേ ഇറങ്ങാൻ പോകുന്ന പുതിയ കഥയിൽ മയക്കുമരുന്നിനെതിരെ അന്ന് ഞങ്ങൾ CPMകാർ ദീപം കൊളുത്തി ഒരു പ്രകടനം നടത്തുകയുണ്ടായി. അങ്ങനെയാണ് അത്രേ ദീപാവലി ഉണ്ടായത് എന്ന് പോലും അവർ പറയാൻ മടിക്കില്ല. കാരണം അവർ അത്തരം കാര്യങ്ങൾ നിരവധി ചെയ്തിട്ടുള്ളവരാണ്. ഇവിടെയുള്ള നവോത്ഥാന നായകന്മാർ നേടിയെടുത്ത ചില കാര്യങ്ങൾ തങ്ങളാണ് നേടിയത് എന്ന് പറഞ്ഞ് മേനി നടക്കുന്നവരാണ് CPMകാർ. അതുകൊണ്ട് തന്നെ ഒരു 10-20 വർഷം കഴിഞ്ഞാലും ദീപാവലി കണ്ടുപിടിച്ചത് തന്നെ അവരാണ്, അല്ലെങ്കിൽ അവരാണ് തുടക്കമിട്ടത് എന്ന് പറഞ്ഞാലും നിങ്ങളാരും അത്ഭുതപ്പെടരുത്. ഇനി ഒരു ദിവസം മുമ്പ് ഒരു പുലർച്ചെ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിൽ ഒരു സ്ഫോടനം നടന്നു. ഒരു ക്ഷേത്രത്തിനടുത്തായിട്ട് കാറിലാണ് സ്ഫോടനം നടന്നത്. പക്ഷേ മാധ്യമങ്ങൾ അത് വാർത്തയായിട്ട് പോലും കൊടുത്തത് മണിക്കൂറുകൾക്ക് ശേഷമാണ്. അതും കൃത്യമായിട്ടല്ല, ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു എന്ന് കൊടുത്തവരുണ്ട്. അതേപോലെ തന്നെ കാറ് കത്തി ഡ്രൈവർ അടക്കം മരിച്ചു എന്ന് പറഞ്ഞവരുണ്ട്. കാറിൽ പൊട്ടിത്തെറി എന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ പുതിയ പുതിയ കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അതൊരു ആത്മഹത്യാ ബോംബർ ചെയ്ത ഒരു കൃത്യമാണ് എന്ന തരത്തിലേക്കാണ് വരുന്നത്. ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടക്കാൻ സാധ്യതയുണ്ടോ എന്ന് ഞങ്ങൾ മുൻപ് തന്നെ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഫ്രാൻസിലും ജർമ്മനിയിലും മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇവിടെ തന്നെ ഒരുപാട് ഉത്സവങ്ങൾ, പെരുന്നാളുകൾ, അങ്ങനെ മതപരമായിട്ടുള്ള ആഘോഷങ്ങൾ അരങ്ങേറുന്ന വൈവിധ്യമുള്ള ഒരു നാടാണ് നമ്മുടെ ഇന്ത്യ. അത്തരം ഇടങ്ങളിലൊക്കെ ഏതെങ്കിലും ഭ്രാന്തമായ മതചിന്തയും പേര് നടക്കുന്ന ഇതേപോലുള്ളവർ കാറോ അല്ലെങ്കിൽ അതുപോലുള്ള വാഹനമൊക്കെ ഓടിച്ച് കയറ്റി പൊട്ടിത്തെറിച്ച് സ്വയം കൊല്ലപ്പെടുകയും മറ്റുള്ളവരെയും കൊല്ലാനും ശ്രമിക്കുമെന്ന് നിരവധി വീഡിയോകൾ ഞങ്ങൾ ഇതിനു മുമ്പേ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ള ഒരു ശ്രമമാണ് അവിടെ നടന്നതെന്ന് കാണാം. കാറിനകത്ത് ഗ്യാസ് സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ചത് എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഇപ്പോൾ വരുന്ന ചില വാർത്തകളിൽ ഈ കാർ ഡ്രൈവർ എന്ന വ്യക്തി, അതയാളുടെ ഫോട്ടോയാണ് നിങ്ങൾ കാണുന്നത്, നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തുക എന്തായിരിക്കും അവിടെ നടന്നതെന്ന്, ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഈ വ്യക്തിയുടെ, ഈ യുവാവിനെ 2019 തന്നെ NIA ചോദ്യം ചെയ്തിരുന്നെന്നും പിന്നീട് വിട്ടയക്കുണ്ടായിരുന്നുള്ളൂ, അങ്ങനെ ഒരു വാർത്തയും വരുന്നുണ്ട്. ഏറ്റവും പുതിയതായിട്ട് ഈ വാർത്തയിൽ വരുന്ന വിവരം എന്നാൽ ഈ
സ്ഫോടനം നടക്കുന്നതിന് തലേ ദിവസം ഇയാളുടെ വീട്ടിൽ നിന്ന് മൂന്നാല് പേര് കൂടി എന്തൊക്കെയോ സാധനം എടുത്ത് ഈ കാറിൽ വെക്കുന്നുണ്ടായിരുന്നു എന്ന CCTV ഫുട്ടേജ് ആണ്. അപ്പോൾ മനസ്സിലാക്കുക, അത് ഓടിക്കൊണ്ടിരുന്ന ഒരു കാറിൽ കത്തി അപകടമുണ്ടായതല്ല, ബോധപൂർവം വലിയ കൊലപാതകങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ അതിനു മുമ്പ് തന്നെ സ്ഫോടനം സംഭവിക്കുകയും ആ തീവ്രവാദി കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. കാരണം ഇന്ന് ദീപാവലിയാണ്, ദീപാവലിക്ക് തലേ ദിവസം നടക്കുന്ന ആ ഒരു സ്ഫോടനത്തിൽ അല്ലെങ്കിൽ ദീപാവലി തന്നെയായിരുന്നോ ലക്ഷ്യം വെച്ചത് എന്നും പറയാറായിട്ടില്ല, അന്വേഷണം നടക്കുന്നു. എന്നാലും നമ്മുടെ മാധ്യമങ്ങൾ എത്ര മാത്രം പൊതിഞ്ഞു പിടിച്ചാണ് ഈ വിവരങ്ങളൊക്കെ നമ്മളോട് പറയുന്നത് എന്നാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.